സൗന്ദര്യലഹരി കൃത്രി സർവമംഗളദദായ ശ്യവരത്തെ നമ സൗന്ദര്യലഹരി തൊണ്ണൂറ്റി ഒന്നാമത്തെ ശ്ലോകം വരെ കേശാതിപാത വർണ്ണന സമാപിച്ചു ഈ തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകത്തിലെ ദേവിയുടെ മഞ്ചാസനത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് ഇവിടെ ഷഡ്ചക്രങ്ങളും പരമശിവ പര്യങ്കവുമൊക്കെ ചേർത്ത സാമ്യത മുൻപ് തന്നെ പല ശ്ലോകങ്ങളിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വിസ്തരിച്ച വർണ്ണന എന്ന് പറയാ ഈ ശ്ലോകത്തിൽ കാണാവുന്നതാണ് തേ മഞ്ചത്വം ദ്രുഹിണഹരിരുദ്രേശ്വരഭൃത ഗതാഹ അല്ലയോ പരമേശ്വരി അവിടുത്തെ മഞ്ചമായിരിക്കുന്നത് മഞ്ചമെന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ ആസനമാണ് എവിടെയാണോ രാജാക്കന്മാർ ചക്രവർത്തിമാരൊക്കെ വിശിഷ്ടരായിട്ടുള്ളവരിയ്ക്കുന്നത് അതിനെ മഞ്ചമെന്ന് പറയും ആ ആസനം ആ ആസനത്തിൻ്റെ മഞ്ചത്തിൻ്റെ പാദങ്ങളായിരിക്കുന്നത് ദ്രോഹിണ ഹരിരുദ്രേശ്വര ഭൃത പരമേശ്വരിയുടെ സേവകരായിട്ടുള്ള പരമേശ്വരിയുടെ സേവകരാകാൻ കാരണം പ്രകൃതിയുടെ സൃഷ്ടിയിൽ ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ഈശ്വരനും ശിവനുമൊക്കെ സൃഷ്ടി സംബന്ധമായ കാര്യങ്ങൾ നിവർത്തിക്കുന്നവരാണ് എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പ്രകൃതിയെ പരിപാലിക്കാൻ പ്രകൃതിയുടെ സൃഷ്ടിയെ സംരക്ഷിക്കുന്ന കർത്താക്കളാണ് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന അധികാരികളാണ് ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ഈശ്വരനും ശിവനുമൊക്കെ അപ്പം അങ്ങനെ ഭാവങ്ങളിൽ ഈ ദേവന്മാരെക്കുറിച്ച് അഞ്ച് ദേവന്മാരെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് ഇപ്പോൾ ദ്രോഹിണൻ ബ്രഹ്മാവ് ഹരി രുദ്ര ഈശ്വര ഭൃതഹ ഇവരെല്ലാവരും നാല് ഭാഗങ്ങളിലായിട്ട് നാല് കോണുകളിലായിട്ട് നിൽക്കുന്നു ശ്രീചക്രത്തിലെ ദേവിയുടെ ത്രിപുരസുന്ദരിയുടെ മഞ്ചം വർണ്ണിക്കുമ്പോൾ അവിടെ ഈശാനകോണില് ഈശ്വരനും അഗ്നി കോണില് രുദ്രനും നൈരുത്യകോണില് വിഷ്ണുവും വായവ്യകോണിലെ ബ്രഹ്മാവുമാണ് പറയപ്പെടുന്നത് അതുപോലെ അവരുടെ വാമഭാഗങ്ങളായ ദേവിമാരെയും പറയപ്പെട്ടിട്ടുണ്ട് പൂർവ്വഭാഗത്ത് ഈശ്വരിയും ദക്ഷിണഭാഗത്ത് രൗദ്രിയും പശ്ചിമഭാഗത്ത് കൗമാരി ഉത്തരഭാഗത്ത് വൈഷ്ണവി എന്ന ശക്തികളെയും വർണ്ണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ രീതിയിൽ മഞ്ചത്തിൻ്റെ ചുറ്റും തന്നെ ഇപ്പോൾ ശ്രീചക്രത്തിൻ്റെ ഭാവനയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണോ ഇവിടെ വർണ്ണിക്കപ്പെടുന്നത് ലളിതാ ഉപാഖ്യാനത്തിലും അതുപോലെ തന്നെ ദേവി ഭാഗവതത്തിലും മറ്റ് ആഗമ ഗ്രന്ഥങ്ങളിലുമൊക്കെ വർണ്ണിക്കപ്പെടുന്നത് അതിനെ ശ്രീചക്രത്തിലെ ചക്രത്തിൻ്റെ ആകാരത്തിൽ അവിടെ ഭാവന ചെയ്യുകയാണ് അത് സമയാചാരമനുസരിച്ചും അതുപോലെ തന്നെ പൂജാവിധിയിൽ വരുമ്പോൾ ദക്ഷിണാചാരം അനുസരിച്ചുമൊക്കെ അവിടെ വിധികൾ വരുന്നുണ്ട് അതിൽ ഇപ്പോൾ ആജ്ഞാചക്രത്തിൽ പറയുമ്പോൾ ആജ്ഞാചക്രത്തിൽ ശിവശക്തികളെയാണ് ഒരുമിച്ചിരിപ്പിക്കുന്നത് ആ ചക്രത്തിൻ്റെ സംബന്ധവും ഇവിടെ മഞ്ചത്തിൻ്റെ വർണ്ണനയോടുകൂടി കൽപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ആജ്ഞാചക്രത്തിലെ സമയാചാരപ്രകാരം ആജ്ഞാചക്രത്തിലെ ശിവശക്തി ഐക്യവും അതിനെ പ്രഥമസ്പന്ദനം എന്നാണ് പറയുക അതാണ് സൃഷ്ടിയുടെ ആദ്യ ആദ്യസ്പന്ദനം അതിന് താഴെ വരുമ്പോൾ വിശുദ്ധി വിശുദ്ധീചക്രത്തിലെ സദാശിവനും അതിന് താഴെ തുടർന്ന് ഈശ്വരനും രുദ്രനും വിഷ്ണുവും ബ്രഹ്മാവും അതിദേവതകളായിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് പറയുന്ന ആ ധ്യാനഭാവത്തിൽ അവിടെ മായാശക്തി ആച്ഛാദിതമായിരിക്കുന്നു മായാശക്തിയുടെ പ്രവർത്തനം കൊണ്ട് ത്രിഗുണാത്മികയായ മായാശക്തി ആ മായാശക്തിയുടെ പ്രവർത്തനം കൊണ്ടാണ് സൃഷ്ടി മുഴുവൻ തയ്യാറാകുന്നത് അതാണ് മഹാശക്തി ആ ശക്തിയെയും ഇവിടെ വർണ്ണിക്കുന്നുണ്ട് ശിവ സ്വച്ഛായാഘടിതപടപ്രച്ഛത പട എന്നു പറഞ്ഞത് വേദാന്തത്തിലൊക്കെ വർണ്ണിക്കുന്ന അശിവശക്തി ഐക്യം അല്ലെങ്കിൽ ഈശ്വരനും മായയും എന്ന ഭാവം എന്താണോ ഈശ്വരനും മായയും എന്ന് പറയുന്നത് പരമേശ്വരന്റെ ശക്തിയാണ് മായ ആ മായ ഉപഹിതമായിട്ടാണ് കാര്യങ്ങൾ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് മായാം തു പ്രകൃതി വിദ്യാഭ്യാസ മായനന്തു മഹേശ്വരം എന്ന ശ്വേതാശ്വേതര ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിലെ മായാശക്തിയുടെ വർണ്ണന അനേകം വട്ടം പറയപ്പെട പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മായാശക്തി തന്നെ ഇവിടെ ശിവതത്വത്തിന് സ്വച്ഛായ ശുദ്ധമായ ഛായയാണ് മായ അത് പരി ഒരു പരിഛായയാണ് എങ്ങനെ സ്വച്ഛമായിരിക്കുന്നത് ശുദ്ധമായിരിക്കുന്നത് പരമേശ്വരൻ്റെ ശക്തി ആയതുകൊണ്ട് തന്നെ ശുദ്ധമായിരിക്കണമല്ലോ അപ്പം അങ്ങനെ അത്യന്തം സ്വച്ഛമായ ശുദ്ധമായ ആ മായയാൽ ഘടിതമായ കപട പ്രഛതപട അങ്ങനെ ആ മായ തന്നെ കപടരൂപത്തിൽ കാരണം മായയുടെ യഥാർത്ഥ രൂപം ആർക്കും കാണാൻ കഴിയാത്തതുകൊണ്ടാണ് മായയെ കപടരൂപമെന്ന് പറയുന്നത് വലിയ മായാവിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതൊക്കെ സൃഷ്ടിക്കുന്നത് എന്ന് ഒരു ദർശകന് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മായയെ കപടരൂപം പറയുന്നത് ഛല രൂപം എന്നൊക്കെ പറയുന്നത് അപ്പം ഇവിടെ മായ തന്നെ കപടരൂപത്തിൽ അതായത് മായയുടെ ഭാവത്തിൽ മായയുടെ സ്വരൂപം എന്താണ് എന്ന് അറിയാൻ കഴിയാത്ത വിധത്തിൽ എങ്ങനെയാണോ അങ്ങനെ അത് പ്രച്ഛപടമായിരിക്കുന്നു ശുഭ്രവസ്ത്ര രൂപത്തിൽ ആച്ഛാദിതമായിരിക്കുന്നു അങ്ങനെ ആച്ഛാദിതമായ രൂപം ആ ആച്ഛാദിതമായ രൂപത്തിലാണ് സൃഷ്ടി സംഭവിക്കുന്നത് ഇതിനെ വേദാന്തത്തിന്റെ ഭാഷയിൽ മായാശക്തി പരബ്രഹ്മത്തിന് ഉപാധിയാണെന്ന് പറയുന്നു മായാ ഉപഹിത ചൈതന്യത്തെ ഈശ്വരതത്വം എന്ന് പറയുന്നു ഈശ്വരതത്വമാണ് സർവ്വദിനും കാരണമെന്നും വേദാന്തം പ്രതിപാദിക്കുന്നു അത് തന്നെ ഇവിടെ സ്വച്ഛായാഘടിത കപടപ്രച്ഛദ പട എന്ന് പറയുന്നു പടം എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ് അത് ഉപയോഗിക്കുന്നു അത് പ്രച്ഛപടമായി ആ പ്രഛദ പടത്തിൽ സ്വച്ഛായയെ തന്നെ പ്രകടമാക്കുന്നു ഇങ്ങനെ ശിവന്റെയും ശക്തിയുടെയും ഐക്യം ഇവിടെ ഈ ഒരു വർണ്ണനയിലൂടെ പ്രകടമാക്കുന്നു ത്വതീയാനം ഭാസാം പ്രതിഫലനരാകാരുണതയാ ശരീരീ ശൃങ്കാരോരസൈവ ദൃശാം കുതുകം ദുഗ്ധി അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ സ്വച്ഛപടത്തില് വളരെ ശുദ്ധമായ നേർമ്മയുള്ള വെളുത്ത നിറത്തിലുള്ള ആ വസ്ത്രത്തിൽ ഭാഷ പരമേശ്വരിയുടെ പ്രതിച്ഛായ അത് പ്രതിഫലിക്കുമ്പോൾ അത് അരുണവർണത്തിലാണ് കാണപ്പെടുക ഭഗവതിയുടെ ആ സ്വരൂപം അരുണവർണ്ണമാണ് എന്ന് നേരത്തെ വർണ്ണിച്ചതാണ് അരുണാഭയായിട്ടുള്ള ആ വർണ്ണം ആ അരുണാഭയായിട്ടുള്ള വർണ്ണം ഈ സ്വച്ഛമായ പട്ടത്തിൽ ശിവാവൃതമായിരിക്കുന്ന സ്വച്ഛമായ ആ പട്ടത്തിൽ പ്രതിഫലിക്കുന്നു പ്രതിഫലിക്കുമ്പോൾ അതിസുന്ദരമായിട്ടുള്ള പ്രതിഫലനം അതിലിങ്ങനെ കണ്ണാടിയിൽ പ്രതി പ്രതിഫലിക്കുന്നത് പോലെ അതിലിങ്ങനെ പ്രതിഫലിക്കുന്നു ആ പ്രതിഫലിക്കുമ്പോൾ അങ്ങനെ പ്രതിഫലിക്കുന്നതാണ് അവിടെ രക്തവർണമായിരിക്കുന്നത് ഈ രക്തവർണം എപ്പോഴും വന്ധ്യമാണ് രക്തവർണം സൃഷ്ടിയുടെ സാരമാണ് രജസിൻ്റെ സ്വരൂപമാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ രക്തവർണത്തെ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ശക്തിയെ ഉണർത്തുന്നതാണ് ശക്തിയെ ഉണർത്തുന്നതാണ് രക്തവർണ്ണത്തിൻ്റെ സ്വരൂപമെന്ന് പറയാറുണ്ട് അപ്പോൾ സൃഷ്ടി തുടങ്ങുന്നത് ആ രക്തവർണ്ണത്തിൻ്റെ ഭാവത്തിലാണ് ഉദിക്കുന്നതിന് മുമ്പ് അരുണോദയമാണ് നാം ആദ്യം കാണുന്നത് അതുപോലെ സൂര്യൻ അസ്തമിക്കുമ്പോഴും അരുണ കവർണം നമുക്ക് സാധാരണ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ വർണ്ണത്തിലൂടെ സൃഷ്ടിയുടെ സാരം ചേർത്ത് പറയുകയാണ് സൃഷ്ടി ഉണ്ടായതെങ്ങനെയാണ് എന്ന് പറയുക രക്തവർണ്ണത്തിന് അങ്ങനെ ഒരു ഭാവം ഇവിടെ കൽപ്പിക്കുന്നു ഇങ്ങനെ തൊതീയമായിട്ടുള്ള ആ രക്തവർണം അതിൽ പ്രതിഫലിച്ചു കാണുമ്പോൾ കാണുന്നവർക്ക് ദൃശാം കാണുന്ന കണ്ണുകൾക്ക് അത് അത്യന്തം കൗതുകം ഉണ്ടാക്കുന്നതായിട്ട് ആനന്ദമുണ്ടാക്കുന്നതായിട്ട് കൗതുകം ദോഗ്ധി കൗതുകത്തെ കറക്കുന്നു ദോഗ്ധി എന്ന് പറഞ്ഞാൽ കറക്കുക എന്ന് പറഞ്ഞാൽ കൗതുകം ജനിപ്പിക്കുന്നു എങ്ങനെ ശരീരീശൃംഗാരോ രസൈവ ആ ചുവന്ന വർണ്ണം കാണുമ്പോൾ ആനന്ദത്തിൻ്റെ സ്വരൂപമായ സൗന്ദര്യത്തിൻ്റെ സ്വരൂപമായ രസം തന്നെ മൂർത്തി ഭാവത്തിൽ പ്രകടമായിരിക്കുന്നുവോ എന്ന് തോന്നിപ്പോകുന്നു അത്ര സുന്ദരമാണ് എന്നാണ് ഇപ്പോൾ ശൃംഗാരരസം മൂർത്തി അതിൽ പ്രകടമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടാകുന്ന സ്വകാമയത എന്ന ആ ചിന്തനവും ആ കാമവും അവിടെ പ്രകടമാകും കാമം സൗന്ദര്യത്തിൻ്റെ പ്രതിരൂപമാണ് ആനന്ദത്തിൻ്റെ പ്രതിരൂപമാണ് ശൃംഗാരരസത്തെക്കുറിച്ച് നേരത്തെയും പറഞ്ഞിരുന്നു ശൃംഗാരരസം എല്ലാത്തിലും ശൃംഗാരരസം നമുക്ക് കാണാം ആ ശൃംഗാരസത്തിന് രസം എന്നുള്ള രീതിയിൽ കാവ്യഭാവനയിലും അല്ലെങ്കിൽ നാട്യശാസ്ത്രങ്ങളിലുമൊക്കെ രസമായിട്ടും ഭാവമായിട്ടുമൊക്കെ അതിനെ പ്രകടിപ്പിക്കുന്നു എന്നാൽ ശൃംഗാരരസം സൗന്ദര്യത്തിൻ്റെ സൂചകവും സൗന്ദര്യമെന്നത് ആനന്ദത്തിൻ്റെ സ്വരൂപവുമാണ് ഒരു സൗന്ദര്യവും ആനന്ദം ജനിപ്പിക്കാതെ പോകുന്നില്ല അപ്പം അതുകൊണ്ട് ആനന്ദത്തിൻ്റെ പ്രകടരൂപത്തെ സൗന്ദര്യമായി കാണാം സൃഷ്ടിയിൽ ഈശ്വര സൃഷ്ടിയിൽ എല്ലാത്തിലും എല്ലാ വസ്തുക്കളിലും അതിൻ്റെതായ സൗന്ദര്യങ്ങളുണ്ട് അതത് സ്ഥാനത്ത് അതത് രൂപത്തിൽ ആ സൗന്ദര്യം പ്രകടമാകുന്നു അതാണ് സൃഷ്ടിയുടെ സൗന്ദര്യമെന്ന് പറയുന്നത് അതിനിടെ ശൃംഗാര രസത്തിൻ്റെ മൂർത്തി ഭാവമെന്ന് പ്രതിഫലിപ്പിച്ചു കാണിക്കുന്ന മൂർത്തിഭാവമെന്ന് ആചാര്യസ്വാമിജികൾ വർണ്ണിച്ചു അപ്പം അങ്ങനെ മഞ്ചാസീനയായിരിക്കുന്ന അമ്മ ആ മഞ്ചാ മഞ്ചാത്തിൽ ഇരുന്നു കൊണ്ട് സൃഷ്ടിയെ ചെയ്യുന്നു അതുപോലെ ഭക്തർക്ക് അനുഗ്രഹവർഷവും ചെയ്യുന്നു ആ അനുഗ്രഹവർഷം ചെയ്യുന്നത് മായാശക്തിയുടെ രൂപത്തിൽ തന്നെയാണ് അപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ഈശ്വരനും ശിവനും ഒക്കെ ആ ശക്തിരൂപത്തിൽ ശക്തികളായിട്ടും അല്ലെ ശക്തിയുടെ കാര്യകർത്താക്കളായിട്ടും അവിടെ പ്രകടമാകുന്നു അപ്പോൾ ഇവിടെ ആഗമസിദ്ധാന്തമനുസരിച്ചിട്ടുള്ള ഭേദങ്ങളാണ് മനസ്സിലാക്കേണ്ടത് കാരണം അതില് രുദ്രനും ഈശ്വരനും ശിവനുമൊക്കെ അതിൻ്റെ പരിഭാഷകളനുസരിച്ച് വേറെ വേറെ തത്വങ്ങളായിട്ടാണ് പ്രതിപാദിക്കുന്നത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇത് നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അത് ഇവിടെ മഞ്ചാസന വർണ്ണനയിൽ വീണ്ടും കൊണ്ടുവന്നു എന്ന് മാത്രം അങ്ങനെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് ഭാവന ചെയ്യാൻ പറ്റുന്ന പരമേശ്വരിയുടെ ആ സുന്ദരമായ മഞ്ചത്തെ വർണ്ണിച്ചു അത് സൃഷ്ടിയുടെ തുടക്കമാണ് എന്ന് കാണിക്കാൻ സ്വച്ഛായാഘടിതക കപട പട എന്ന വർണ്ണനയും പറഞ്ഞു അത് മായയുടെ രൂപമാണ് മായയുടെ രൂപത്തിലുള്ള പ്രകടനമാണ് ഈ സൃഷ്ടിയെന്ന് സൂചിപ്പിച്ചു അങ്ങനെ ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം നാം മനസ്സിലാക്കിയത് അമ്മയുടെ പതാരവിന്ദങ്ങളിൽ അർപ്പിക്കാം तो दि या भैरवग्भे तव जननिवाचां स्तुतिरियम